കേരളത്തിലെ അപൂർവം സന്താന ഗോപാലമൂർത്തി ക്ഷേത്രങ്ങളിലൊന്നായ വില്യാപ്പള്ളി തിരുമന ക്ഷേത്ര മഹോത്സവം ജനുവരി 25 മുതൽ ഫെബ്രുവരി 1 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വില്യാപ്പള്ളി ടൗണിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ക്ഷേത്രം കിഴക്കോട്ട് മുഖമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതിൽ സന്താനഗോപാലമൂർത്തിയാണ്. അപ്പോൾ ഈ ക്ഷേത്രം വളരെ ഏകദേശം 1000 വർഷത്തെ പഴക്കം ഉള്ള ക്ഷേത്രമാണ്. ഇത് വളരെ അന്ന് ടിപ്പുവിൻ്റെ പടിവട്ടക്കാലത്ത് നാശോന്മുഖമായി എന്നും അവിടെയുള്ള ആളുകൾ, അത് മഴയായിരുന്നു, മഴ നിറഞ്ഞ പ്രദേശമായിരുന്നു തിരുമല. അപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ പലായനം ചെയ്തു എന്നും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ അവശേഷിച്ച 2 ഊരാളന്മാർ, ക്ഷേത്രത്തിൽ ഊരാളന്മാർ ഇല്ല, ഒന്ന് ദയരോത്തില്ലം, ഏറാണ്ടേജ് ഇല്ല, ഈ 2 ഇല്ലങ്ങളാണ് ഇന്ന് അവശേഷിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഐതിഹ്യം, ഏറാഞ്ചേരി ഇല്ലത്ത് സന്തതികളില്ലാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു കട്ടി. അങ്ങനെ എല്ലാവരും വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഇല്ലത്തെ ഒരു കായന്മാർ ഹിമാലയത്തിൽ പോയി തപസ്സനുഷ്ഠിച്ചു. വളരെ കാലങ്ങളോളം തപസ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് ദിവ്യമായ ഒരു ശിവലിംഗം ലഭിച്ചു എന്ന് പറയുന്നു. ആ ശിവലിംഗം കൊണ്ട് തിരുമല വന്ന് അവിടെ പ്രതിഷ്ഠിച്ച് പൂജ ചെയ്തതോടുകൂടി ഇല്ലത്ത് സന്തതികൾ ധാരാളമായി വർദ്ധിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പത്രസമ്മേളനത്തിൽ ഏറാഞ്ചേരി ഇല്ലത്ത് നാരായണൻ നമ്പൂതിരി, ചെയർമാൻ കെ പി വാസു, സെക്രട്ടറി പി കെ പവിത്രൻ, എം ബാലകൃഷ്ണൻ, മുണ്ടോളി രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഓട്ടൻതുള്ളൽ, ഗാനസന്ധ്യ, കോൽക്കളി, സംഗീത കച്ചേരി എന്നിവ നടക്കും. എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണവും പ്രസാദ ഊട്ടും ഉണ്ടായിരിക്കും. അവസാന ദിവസമായ ഫെബ്രുവരി 1 ശനിയാഴ്ച ആറാട്ട് സദ്യയോടെ അവസാനിക്കും.